Hello and welcome to this new video. So we are discussing about basic operations on signals. While we have time shifting and time reversal, we have amplitude. Amplitude scaling. Amplitude is scale. Now we have an original signal x of t. That is the amplitude scale signal y of t. അപ്പോൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യുക വൈ ഓഫ് ടി ഈസ് ഈക്വൽ ടു സം എ ഇൻറ്റു എക്സ് ഓഫ് ടി ആണ്. അപ്പോൾ ഇതിലെ ഈ എ ആണ് നമ്മളുടെ എന്ത് സ്കെയിലിംഗ് ഫാക്ടർ അല്ലെങ്കിൽ സ്കെയിലിംഗ് ഫാക്ടർ എന്ന് പറയാം അല്ലെങ്കിൽ ആംപ്ലിഫയിങ് ഫാക്ടർ എന്നൊക്കെ പറയാം. ഓക്കെ, ആംപ്ലിഫയിങ് ഫാക്ടർ അതായത് ഒന്നുമില്ല, നമ്മൾ ആ സിഗ്നലിനെ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഒരു കോൺസ്റ്റന്റ് മാഗ്നിറ്റ്യൂഡ് വെച്ചിട്ട് ഒരു ഫാക്ടർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എക്സ് ഓഫ് ടിയിൽ നിന്ന് വൈ ഓഫ് ടി എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് സ്കെയിൽഡ് വേർഷൻ കിട്ടാൻ എക്സ് ഓഫ് ടി ഈസ് മൾട്ടിപ്ലൈഡ് ബൈ ത്രൂ ഔട്ട് ബൈ എ സ്കെയിൽ സ്കെയിലർ വാല്യൂ ഓ എ. ഇപ്പോൾ എ വെച്ചിട്ട് അതിനെ ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നുമില്ല, അത് തന്നിട്ടുള്ള സിഗ്നൽ എന്താണ് അത്രയും എ ടൈംസ് ആയിട്ട് മാറും, അത്രയും സ്കെയിലിംഗ് അല്ലെങ്കിൽ ആംപ്ലിഫിക്കേഷൻ അവിടെ നടക്കും. അത്രയാണ് ഇവിടെ വരുന്നുള്ളൂ. ഇപ്പോൾ ആംപ്ലിറ്റ്യൂഡ് സ്കെയിൽഡ് വേർഷൻ ഓഫ് സിഗ്നൽ എക്സ് ഓഫ് ടി ഈസ് ഗിവൺ ബൈ വൈ ഓഫ് ടി ഈക്വൽ ടു എ ഇൻറ്റു വൈ എക്സ് ഓഫ് ടി, എ ഈസ് ദ സ്കെയിലിംഗ് ഫാക്ടർ ഓർ ആംപ്ലിഫയിങ് ഫാക്ടർ. അപ്പോൾ അതിന് ജസ്റ്റ് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമുക്ക് കൺസിഡർ ചെയ്യാം തൽക്കാലം എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്കൊരു എന്ത് സിഗ്നൽ എടുക്കാം, ഒരു സ്ക്വയർ സിഗ്നൽ എടുക്കാം. ഇതാണ് എൻ്റെ എക്സ് ഓഫ് ടി എന്ന് വിചാരിക്കുക. ഇത് വൺ മൈനസ് വൺ, വൺ ടു ത്രീ ഫോർ, ഇതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. അപ്പോൾ ഇതാണ് എൻ്റെ എക്സ് ഓഫ് ടി. എനിക്ക് ഇതിൻ്റെ എന്ത് വേർഷൻ വരയ്ക്കണം, വൈ ഓഫ് ടി വരയ്ക്കണം. വൈ ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്കെയിൽഡ് വേർഷനാണ്. അപ്പോൾ ഞാനിത് തൽക്കാലം സ്കെയിൽ ചെയ്യാൻ പോകുന്നത് ടു ടൈംസ് ആണ് സ്കെയിൽ ചെയ്യുന്നത് വിചാരിക്കുക. ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് മാറ്റി വരയ്ക്കുന്നുണ്ട്, പേരൊക്കെ മാറ്റാം. നമുക്ക് ഇത് എന്തായിട്ടാണ് മാറ്റാൻ പോകുന്നത്, ഞാൻ വൈ ഓഫ് ടി ആയിട്ടാണ് മാറ്റുന്നത്. ഇപ്പോൾ വൈ ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വൈ ഓഫ് ടി ഈക്വൽ ടു ടു എക്സ് ഓഫ് ടി ആണ്. സോ അവിടുത്തെ സ്കെയിലിംഗ് ഫാക്ടർ എ ഈസ് ഈക്വൽ ടു എന്താണ്, ടു ആണ്. അപ്പം ഇതിനെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ടൈമിലൊന്നും മാറ്റം വരാൻ പോകുന്നില്ല. എവിടെ മാത്രമേ നമുക്ക് മാറ്റം വരുന്നുള്ളൂ, മാഗ്നിറ്റ്യൂഡിൽ മാത്രമാണ് മാറ്റം വരാൻ പോകുന്നുള്ളൂ. മാഗ്നിറ്റ്യൂഡ് എന്തായിട്ട് മാറും, ഇൻറ്റു ടു ചെയ്യും. ആംപ്ലിറ്റ്യൂഡിൽ ആംപ്ലിറ്റ്യൂഡ് എന്തായിട്ട് മാറും, ഇൻറ്റു ടു, ടു ടൈംസ് ആയിട്ട് മാറും. ഇപ്പോൾ വണ്ണിന് പകരമൊക്കെ അത് എന്താവണം, ടു ആവണം. മൈനസ് വണ്ണിന് പകരം മൈനസ് ടു ആവും. അത്ര മാത്രമേ ഇവിടെ വ്യത്യാസം വരാൻ പോകുന്നുള്ളൂ. ഓക്കെ, സോ ശരിക്കും അത് മാഗ്നിറ്റ്യൂഡ് വൺ പോകുന്നത് ഇവിടെ എന്ത് സംഭവിക്കും, ടുവിലേക്ക് എത്തും എന്നുള്ളത് മാത്രമാണ് നമുക്കിവിടെ ശ്രദ്ധിക്കേണ്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ വേഫോം എങ്ങനെയായിട്ട് മാറും, ഇതിലേക്ക് വരും. ഇതിപ്പോൾ മൈനസ് ടു ആണെങ്കിൽ ഇത് ഇങ്ങോട്ട് ഇറങ്ങി മൈനസ് ടുവിലേക്ക് എത്തും. ഓക്കെ, ഇതേപോലെ പോസിറ്റീവിൽ എന്തിലേക്ക് പോവും, മാക്സിമം ടുവിലേക്ക് പോവും. ഓക്കെ, ഇവിടെയും എന്ത് വരും, മൈനസ് ടുവിലേക്ക് ഇറങ്ങും. ഇത് ടു മൈനസ് ടു ആണ്. അപ്പോൾ അതാണ് വ്യത്യാസം. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, ടൈമിലൊന്നും മാറ്റില്ല, ആംപ്ലിറ്റ്യൂഡ് ട്വൈസ് ആയിട്ട് മാറി. ഇപ്പോൾ ഇതിനെയാണ് ആംപ്ലിറ്റ്യൂഡ് സ്കെയിലിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ത്രൂ ഔട്ട് അത് മൾട്ടിപ്ലൈ ചെയ്യണം ബൈ ദാറ്റ് പെർട്ടിക്കുലർ ഫാക്ടർ. അപ്പോൾ അത്രയാണ് അവിടെ സംഭവിക്കുന്നത്. ഇതിനെയാണ് ആംപ്ലിറ്റ്യൂഡ് സ്കെയിലിംഗ് എന്നുള്ള രീതിയിൽ പറയുന്നത്.